പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിസ്ഥാത്മാവിൻ്റെ സംസർഗവും വാസവും നാം എല്ലാവരുടെ കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട സൗരങ്ങളെ ഫിലിപ്പ്യാലേഖനം നാല് പത്തൊമ്പതിൽ നമ്മളോട് പറയുന്നുണ്ട് എൻ്റെ ദൈവം മഹത്വത്തിൻ്റെ സമന്നതയെന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എല്ലാം നമുക്ക് നൽകുന്ന ദൈവം ഗസ്തമനയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം പോലെ ഭവിക്കട്ടെ ഇവിടെ സ്വർഗം നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ കർത്താവിനോട് മറുപടി പറയുന്നതായിട്ട് വേദപുസ്തവം പറയുന്നുണ്ട് നമ്മൾ കാണുന്ന ജോർദാനിൽ അവന് വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോഴേക്കും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മുകളിൽ ആവസിക്കുകയും ഇവനെൻ്റെ പ്രിയപുത്രൻ എന്ന് സ്വർഗം അവനെപ്പറ്റി പ്രഖ്യാപിക്കുകയും ചെയ്തു താബോർ മലയിലും ശ്ലീഹന്മാർ ആയിരുന്ന അവസ്ഥയിൽ മൂന്ന് ശിഷ്യന്മാർ പത്രോസയാക്കോബ യോഹനാൻ ഇവർ ആയിരിക്കുന്ന അവസ്ഥയിൽ അവർ ഏറ്റവും ശ്രേഷ്ഠമായ മഹത്വീകരണം കാണുകയാണ് സൂര്യ തേജസ്സിനേക്കാൾ വെല്ലുന്ന പെൺമയിൽ ആയിരിക്കുന്ന കർത്താവിൻ്റെ ശോഭയെ നോക്കിക്കൊണ്ട് അവർ നിൽക്കുമ്പോൾ സ്വർഗം അവിടെ അവർക്ക് ഒരു സന്ദേശം നൽകുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ ശ്രവിക്കുക ഇവിടെ ഗസമീനിലാകട്ടെ ശിഷ്യന്മാർ എല്ലാവരും സുഖമായിട്ട് ഉറങ്ങുകയാണ് യേശുക്രിസ്തു മാത്രം ഈ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ ആകും വിധം അത്രമാത്രം തീവ്രവേദനയിൽ ഓരോ ഞരമ്പും മുറിഞ്ഞു പോകുന്ന വേദനയിൽ ഹൃദയം നുറങ്ങിയ അവസ്ഥയിൽ പ്രാർത്ഥിക്കുകയാണ് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ പക്ഷേ എവിടെ പാനപാത്രം നീങ്ങിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല പകരം മാലാഖമാർ അവനെ ശക്തിപ്പെടുത്താനായിട്ട് ഇറങ്ങി വരുന്നതായിട്ട് വേദസ്തുതി കാണുന്നുണ്ട് ചില പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നത് ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ടാണ് ചില സഹനങ്ങൾക്ക് അർത്ഥം കാണുന്നതും ലോകത്തിന് മുഴുവൻ നന്മയായി ആ സഹനങ്ങൾ പിതറപ്പെടുമ്പോഴാണ് അവിടെ കർത്താവ് ശിഷ്യന്മാരോട് മനോജ്ഞമായ ഒരു വചനം പറയുന്നുണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവരെ തട്ടി ഉണർത്തി കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട് മത്താട് സുശേഷം ഇരുപത്താറാമത്തെ അധ്യായം നാൽപ്പത്തൊന്നാമത്തെ വാക്യം പ്രലോഭനത്തിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ ശക്തിപ്പെടുത്തുന്ന വചനങ്ങൾ ദൈവം തരുമ്പോൾ അത് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമുക്കതിന് കഴിയുന്നത് ശരീരം പലപ്പോഴും ശരീരത്തിൻ്റെതായിട്ടുള്ള ഭാവങ്ങളെ അതിന് നൽകുവാൻ കഴിയത്തുള്ളൂ ആത്മാവിന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ കഴിയുമ്പോഴാണ് ശരീരത്തിൻ്റെ ബലഹീനതകൾ മാറിപ്പോകുന്നത് അതാണ് റോമാലേഖനം എട്ട് ഇരുപത്താറ് പറയുന്നത് നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു എന്നുള്ള വചനം സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് നൂറ്റി മുപ്പത് പറയുന്നുണ്ട് അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എളിയവർക്ക് അത് അറിവ് പകരുന്നു നമ്മൾ കാണുന്നതാണ് വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു എളിയവർക്ക് അത് അറിവ് പകരുന്നു വചനങ്ങളുടെ ചുരുളഴിയുന്ന ഒരു മനോഹരമായ അത്ഭുതത്തെപ്പറ്റി നമുക്ക് ഈ സമയത്ത് ഒന്ന് ചിന്തിച്ച് നോക്കാം പ്രിയുള്ളവരെ ദൈവം മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ശക്തി എത്രയെന്ന് വ്യക്തമാക്കിക്കൊടുക്കുവാൻ ചില സഹനങ്ങളെ ഉപയോഗിക്കുന്ന ഒരു അത്ഭുതമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത് പ്രിയുള്ളവരെ ഫത്തിമിഡ് രാജവംശമായിരുന്നു നോർത്ത് ആഫ്രിക്കയുടെ ഏറിയ ഭാഗവും ഭരിച്ചിരുന്നത് അവർ തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഈജിപ്ത് കീഴടക്കി കീഴടക്കിയിട്ട് കെയ്റോ അവരുടെ തലസ്ഥാനമാക്കി ഇവരുടെ ഭരണം ആയിരത്തി ഒരുന്നൂറാം വർഷത്തിൻ്റെ അന്ത്യം വരെയും നീണ്ടുനിന്നു ആ ഈജിപ്ത് കീഴടക്കിയ ഖലീഫയുടെ പേര് അൽ മുസ്ലിദ്ദീൻ അള്ള എന്നായിരുന്നു ദൈവത്തിൻ്റെ മതത്തെ മഹുത്തീകരിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു മറ്റ് മതങ്ങളെ മാനിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മറ്റ് മതങ്ങളുടെ ആശയധാരകളെ അറിയുവാൻ താൽപ്പര്യമുള്ള ഒരാളായിരുന്നു അതിൻപ്രകാരം യഹൂദരും അവിടെ ഉണ്ടായിരുന്ന കോപ്റ്റിക് ക്രിസ്ത്യാനികളും തമ്മിലുള്ള ഒരു മതസംവാദത്തിന് അദ്ദേഹം അരങ്ങൊരുക്കി അവിടെ യഹൂദ നിയമ പണ്ഡിതനായിട്ടുള്ള ഇബിൻ കില്ലിസ് എന്ന് പറയുന്ന ശ്രേഷ്ഠനായ വ്യക്തിത്വവും കോപ്റ്റിക് ക്രിസ്ത്യാനികളുടെ തലവനായ കോപ്റ്റിക് ചർച്ചിൻ്റെ തലവനായ കോപ്റ്റിക് പോപ്പ് അബ്രാം എന്നിവരുമാണ് ഈ സംവാദത്തിൽ പങ്കെടുത്തിരുന്നത് അപ്പോൾ ഇബിൻ കില്ലിസ് നൽകിയ ചോദ്യങ്ങൾക്കെല്ലാം ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ പരിശുദ്ധാത്മ നിറവിൽ കോപ്റ്റിക് പോപ്പ് അബ്രഹാം അബ്രാം മറുപടി നൽകി ഒരിടത്തും അദ്ദേഹത്തെ വാക്കിൽ കുരുക്കാൻ കഴിയാതെ ആയപ്പോൾ ഇബിൻ കില്ലിസ് എന്ന് പറയുന്ന യഹൂദ പണ്ഡിതൻ ക്രുദ്ധനായി മാറി അദ്ദേഹം വളരെ തന്ത്രപൂർവ്വം ഒരു ആശയം അവരുടെ മുമ്പിലേക്ക് ഇട്ടു നിങ്ങൾ യേശുക്രിസ്തു പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് സത്യമാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളത് കാട്ടിക്കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു യേശുക്രിസ്തു പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിലെ ഇരുപത്തൊന്നാമത്തെ അധ്യായം ഇരുപത്തൊന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളോട് പറയാം അതേ പ്രകാരം ഒന്ന് സംഭവിക്കുമെന്ന് കാണണം മലയോട് കടലിൽ ചെന്ന് വീഴുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മല കടലിൽ പോയി വീഴും എന്ന് പറയുന്നല്ലോ നമുക്കിവിടെ മുക്കത്തം എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട് ആ പർവ്വതം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാറ്റിത്തരാമോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം ഈ കൊപ്റ്റിക് പോപ്പിനെ സംബന്ധിച്ചോളം വെല്ലുവിളി സ്വീകരിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ കാരണം ക്രിസ്തീയ ജനതയുടെ വിശ്വാസം പൊള്ളത്തരമല്ല എന്ന് ജീവിതസാക്ഷ്യം കൊണ്ട് കൊടുക്കേണ്ട ഒരു ചുമതല ഒരു ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുണ്ട് അതോടൊപ്പം തന്നെ ഈ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയിൽ മനം മാറുന്നില്ലെങ്കിൽ അവിടെയുള്ള മറ്റു മതസ്ഥർ കോപ്റ്റിക് സഫയെ ഇല്ലാതാക്കുകയും ചെയ്യും അപ്പോഴങ്ങനെ ചെകുത്താനും കടലിനും ഇടയ്ക്ക് ആയിപ്പോകുന്ന ഒരവസ്ഥയിലായി അബ്രാം പക്ഷെ അദ്ദേഹം ആഴമായ ദൈവവിശ്വാസമുള്ള യേശുക്രിസ്തുവിനെ ആഴമായി സ്നേഹിച്ചിരുന്ന തൻ്റെ ദൈവം മഹത്വത്തിൻ്റെ സമ്പന്നതെന്ന് വേണ്ടതൊക്കെയും തക്ക സമയത്ത് നൽകുവാൻ തക്കവണ്ണം കഴിവുള്ളവനും പിതാവ് നൽകിയ പാനപാത്രം പൂർണ്ണമായും ഏറ്റുവാങ്ങിയവനുമാണ് എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട് അതായത് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ തൻ്റെ പിതാവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസൻ്റെ വേഷം ധരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ആകാശനും ഭൂമിയിലും പാതാളത്തിലുള്ള സർവ്വ മുട്ടുകൾ മടക്കുകയും യേശുക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറയുകയും ചെയ്യുന്നു എന്നുള്ള വചനഭാഗം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ ശക്തമായ സാക്ഷ്യം അത് ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു നിർണായകമായ ഘട്ടത്തിൽ പ്രഘോഷിക്കേണ്ട ചുമതല ഈ കോപ്റ്റിക് പോപ്പിന് ഉണ്ട് അപ്പം അതിപ്രകാലം അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് വെല്ലുവിളി ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം അടുത്തായിട്ട് ചെയ്യുന്ന ഇതാണ് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ ഒരു വാക്ക് പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ പൈശായ ശക്തികൾ അകന്നു പോവുകയില്ല എന്ന് പറയുന്നുണ്ട് പത്രോസിനോട് പറയുന്നുണ്ട് ഷിമിയോൻ ഷിമിയോൻ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റുവാനായിട്ട് യജ്ഞിച്ചു പക്ഷേ നിൻ്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ വന്ന് നീ തിരികെ വന്ന് നിൻ്റെ ശിഷ്യൻ നിൻ്റെ സഹോദരന്മാരെ ബലപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ കോപ്റ്റിപ്പോവിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് തൻ്റെ സഹോദരങ്ങളെ വിശ്വാസത്തിൽ ബലപ്പെടുത്തുക എന്നുള്ള ഒരു ശക്തമായ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ അദ്ദേഹം ഈ വെല്ലുവിളി ഏറ്റെടുത്തു ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹം തൻ്റെ ആശ്രമങ്ങളിലെല്ലാം അറിയിച്ചു സന്യസ്ഥരായിട്ടുള്ള എല്ലാ സഹോദരങ്ങളോടും പറഞ്ഞു വൈദികരോട് പറഞ്ഞു ജനത്തോട് പറഞ്ഞു ഇവർ അവിടെയുള്ള ഒരു ദേവാലയത്തിൽ കൂടി പ്രാർത്ഥനയിലേക്ക് മുഴുകി മൂന്ന് ദിവസങ്ങൾ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു ഉപസിച്ച് ധ്യാനിച്ച് കണ്ണീരോട് ഉള്ളുരുകി ഞങ്ങളുടെ ഭാവി നിർണയിക്കുന്ന സഭയുടെ പാ ഭാവി നിർണ്ണയിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വിശ്വാസം വെറും ഒരു കെട്ടുകഥയല്ല എന്ന് ലോകത്തോട് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വത്തിൻ്റെ വിയർപ്പ് തുള്ളികൾ ചോരത്തുള്ളികളായി മാ വീഴ്ത്തിക്കൊണ്ട് ഈ മണ്ണിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്ന് ചങ്കുപുട്ടി അവർ പറഞ്ഞപ്പോൾ സ്വർഗം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ് മാലാഖമാർ യേശുക്രിസ്തുവിൻ്റെ അരികിൽ ഇറങ്ങി വന്നെങ്കിൽ ഇവിടെ ദൈവമാതാവ് തന്നെ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു പ്രത്യക്ഷപ്പെട്ടിട്ട് മാതാവ് പോപ്പിന് നൽകുന്ന ഒരു നിർദ്ദേശമാണ് അങ്ങ് പോയിട്ട് ചെയ്യേണ്ടത് ചന്തയിൽ ചെല്ലുക അവിടെ ഒരു കണ്ണുള്ള സിമിയോൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹത്തോട് ഇത് പറയുക ശിമിയോനെ എന്തുകൊണ്ടാണ് മാതാവ് ഈ പോപ്പിൻ്റെ പരിഗണനയ്ക്കായിട്ട് കോപ്റ്റിക് പോപ്പിൻ്റെ പരിഗണനയ്ക്കായിട്ട് സമർപ്പിക്കുന്നത് കാരണം സിമിയോന് ശക്തമായ ഒരു ജീവിത മാതൃക നൽകാനായിട്ടുണ്ട് വചനത്തെ അദ്ദേഹം മാനിച്ചത് മാനിച്ചതെങ്ങനെയെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സാക്ഷ്യമുണ്ട് അതായത് അദ്ദേഹം ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു അദ്ദേഹം ഇങ്ങനെ ചെരുപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ നോട്ടം എന്തോ ഒരിത്തിർ മോശമായിട്ട് മാറിയപ്പോൾ തന്നെ അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയാമോ അറിയാമോ തൻ്റെ ഒരു കണ്ണ് കുത്തിപ്പൊട്ടിച്ചു പത്താടിച്ച് സുവിശേഷം അഞ്ച് ഇരുപത്തൊമ്പത് പറയുന്നുണ്ട് വനത്തുകണ്ണ് നിനക്ക് പാവഹേതുവാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞ് കളയുക ശരീരമാകെ നരകത്തിലേക്ക് വീഴുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ് എന്നുള്ള വാക്ക് അക്ഷരച്ച ഈ പാവപ്പെട്ട മനുഷ്യന് അത് പിഞ്ചുന്നു ഇപ്പോഴേ പോപ്പ് ഒരു വെളുപ്പം കോപ്റ്റിക് പോപ്പ് അബ്രാം ഈ ചന്തസ്ഥലത്തേക്ക് ചെല്ലുന്നത് ആ സമയത്ത് അദ്ദേഹം കാണുന്നത് ഈ ഈ ഷിമിയോനെ കാണുന്നത് അദ്ദേഹത്തെ കാണുന്നതെന്ന് പറയും സൈമണെ കാണുന്നത് എന്ന് പറയുന്നത് അദ്ദേഹം ഈ മണലാരണ്യങ്ങളിൽ രാത്രിയിൽ അലഞ്ഞു തിരിയുന്ന പാവപ്പെട്ട മനുഷ്യർ വെള്ളമില്ലാതെ വിഷമിക്കുന്ന മനുഷ്യർക്ക് വെള്ളം കൊടുത്തുകൊണ്ട് യാത്ര ചെയ്ത് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തോട് ഈ മാതാവിൻ്റെ പ്രഖ്യാപനം കോപ്റ്റിക് പോപ്പ് അറിയിച്ചു അതി പ്രകാരം അബ്രഹാം മാതാവിൻ്റെ തീരുമാനമാണെന്നറിഞ്ഞപ്പോൾ മാതാവിൻ്റെ ഇടപെടൽ ഇതിലുണ്ട് എന്നറിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ തീരുമാനം തനിക്ക് അനുകൂലമാണ് എന്നുള്ള ബോധ്യത്തോടെ അദ്ദേഹം ഈ കോപ്റ്റിക് പോപ്പിൻ്റെ ഒപ്പം യാത്രയായി അദ്ദേഹത്തോടൊപ്പം പോപ്പിൻ്റെ ഒപ്പമുള്ള അനേകം മനുഷ്യർ അവരെല്ലാവരും വിശ്വാസ സമൂഹം മുഴുവൻ ആ മലയുടെ അരികിലേക്ക് കൂടി മുക്കട്ടം മലയുടെ അരികിലേക്ക് കൂടി ഒരു വശത്തായിട്ട് ഖലീഫായും ആളുകളും എല്ലാം കൂടെ നിലനിന്നു നിലനിന്നപ്പോൾ അവരോട് കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു കണ്ണീരോടെ ജനം ഏങ്ങലടിച്ച് കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ എന്നുള്ള പ്രാർത്ഥന ചങ്കുപൊട്ടി അവർ പ്രാർത്ഥിച്ചു നമ്മൾ കാണുന്നുണ്ട് മിശ്രയമിൽ വെച്ച് എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേൾക്കുന്നു എന്ന് അറിയിച്ച ദൈവം ആ ദൈവം തൻ്റെ പുത്രനിലൂടെ സ്ഥാപിതമായ ഈ സഭയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ അവരുടെ എല്ലാം അത്ഭുതങ്ങളെ അതുവരെയും അവർക്ക് അത്ഭുതം എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അത്ഭുതമായി മാറുന്ന ഒരു മഹാസംഭവം അവിടെ നടക്കുകയാണ് അവിടെ നടക്കുന്ന എന്താണെന്നറിയാമോ ഈ മല മാറാനായിട്ട് തുടങ്ങി ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങൾ ഈ സ്ഥലത്ത് പോകാനായിട്ടുള്ളൊരു ഭാഗ്യം ദൈവം തന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട ഹോളി ലാൻഡ് ടൂറിന് പോയപ്പോൾ ഞങ്ങൾ ഈ സ്ഥലത്ത് പോയിട്ടുണ്ട് ഈ ദേവാലയം കണ്ടിട്ടുണ്ട് ഈ മാറിയ മല കണ്ടിട്ടുണ്ട് അവിടെ സംഭവിച്ചെന്താണെന്നറിയാമോ ഈ മല ഉയർന്നു മാറിയപ്പോൾ ഖലീഫ അത്ഭുതത്തോടെ ഈ കോപ്റ്റിക് പോപ്പിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ആദ്യമേ ഒന്നും തന്നെ അദ്ദേഹത്തിന് വാങ്ങിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല നിർബന്ധമേറിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് കുറേ ദൈവാലയങ്ങൾ കർത്താവിൻ്റെ ആലയങ്ങൾ ഞങ്ങൾക്ക് തരണം അതോടൊപ്പം തന്നെ പഴകിയ അവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ കുറേ ദേവാലയങ്ങൾ ഒന്ന് പുതുക്കിപ്പണിയാനുള്ള അനുവാദം തരണം അദ്ദേഹം സന്തോഷത്തോടെ അതെല്ലാം സമ്മതിച്ചു പിന്നീട് കാലം പിന്നിട്ടപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ ആത്മാവ് ശക്തമായി പ്രവർത്തിച്ചപ്പോൾ ഖലീഫ ക്രിസ്ത്യാനിയായിട്ട് മാറി അദ്ദേഹം കേരളയിലെ മെർക്കുറിയസ് ദേവാലയത്തിൽ മുതിർന്ന ആളുകളുടെ സ്നാനത്തിനായിട്ട് ഒരു കുളം പണിയിച്ച് നൽകി അത് മാമുദിയത് അൽ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നു എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ചരിത്രത്തിൽ സംസാരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട് പ്രിയ ഉള്ളവരെ കർത്താവിൻ്റെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു കർത്താവിൻ്റെ വചനം പ്രകാശമായി മാറിയ ഒരു സൈമണിലൂടെ മല പോലും മാറുന്ന സാക്ഷ്യം നൽകുവാൻ ദൈവം നമ്പരാൻ ഇടയാക്കുന്നു അതായത് ദൈവത്തോടുള്ള ആരാധന നമ്മളിലേക്ക് നടത്തുന്ന രണ്ട് ചിന്തകളാണ് ഒന്ന് അനുതാപം മറ്റൊന്ന് ആദരവ് ഈ രണ്ട് ഭാവങ്ങളും സൈമണിൽ സംഗമിച്ചിട്ടുണ്ട് തുടർന്ന് കോപ്റ്റിക് പോപ്പ് അദ്ദേഹത്തെ അന്വേഷിക്കുമ്പോൾ സൈമണെ കാണാനില്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിൻ്റെ പ്രശംസകൾ ഏറ്റുവാങ്ങാൻ പിന്നീട് അവിടെ നിന്നില്ല മണലാരന്യലേക്ക് പിൻവാങ്ങി ധ്യാനത്തിനും പ്രാർത്ഥനയിലും ഒക്കെ ബിലീന്നായി അദ്ദേഹം കഴിഞ്ഞുകൂടിയെന്നാണ് ചരിത്രം സാക്ഷിക്കുന്നത് നമ്മൾ ഓർത്തിരിക്കുക ഫിലിപ്പ്യാലയനെ നാല് പത്തൊമ്പത് ഒരിക്കൽ കൂടി നമ്മുടെ ഏറെ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ തരത്തിലാണ് നമ്മളിന്ന് ക്രിസ്ത്യാനികൾ ആയിരിക്കുന്നത് ലോകമെമ്പാടും ലോകം മുഴുവൻ ക്രിസ്തുവിനെ വെല്ലുവിളിക്കുകയും ക്രിസ്ത്യാനികളെ വളരെ നിഷ്കരണം കൊലയുകയും ഒക്കെ ചെയ്യുന്നൊരു പശ്ചാത്തലത്തിലാണ് നമ്മൾ കഴിയുന്നത് നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം പോലും ഇന്തോനേഷ്യയിലെ ഒരു ദേവാലയത്തിൻ്റെ വളപ്പിൽ നടന്ന ചാവരാക്രമണങ്ങൾ നമ്മുടെ കണ്ണ് നിറയിക്കുന്ന ഒന്നാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് ഇന്ന് ആരാധിക്കാൻ പോലും അവസരം നിഷേധിക്കപ്പെടുന്ന കൊടിയ യാതനകളുടെ കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ദൈവം മഹത്വത്തിൻ്റെ സമ്പന്നതെന്ന് യേശുക്രിസ്തു വഴി എല്ലാം തരുന്നവൻ എന്നുള്ള ചിന്ത നമ്മൾ കാസൂക്ഷിക്കുക നമ്മുടെ ജീവിതയാത്രയിൽ ഭൗതികമായ കുറേ നേട്ടങ്ങളിലേക്കല്ല മറിച്ച് സ്വർഗ്ഗം നേടുന്ന ഒരു മഹത്വത്തിൻ്റെ ദർശനം ലഭിക്കാൻ തക്കവണ്ണം കുരിശിലാണ് മഹത്വം എന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം നമ്മുടെ ആത്മീയഭാവം വളരുവാനായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മൾ കാണുന്നുണ്ട് കാനായിൽ അവിടുത്തെ സമയം സമാഗതമായില്ല പക്ഷേ കുരിശുമരണത്തിന് തൊട്ടുമുമ്പ് അവിടെ നിന്ന് പറയുന്ന പിതാവേ സമയം സമാഗതമായിരിക്കുന്നു പുത്രനങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് അവിടുന്ന് പുത്രനെ മഹത്വപ്പെടുത്തണമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്താനായിട്ട് ഈ കുരിശുമരണം എന്നുള്ള ഒരു ധന്യമായ ചിന്ത നമ്മുടെ ജീവിതത്തിൽ തരുന്നുണ്ട് ഓരോ കുരിശുമരണങ്ങളും നമ്മുടെ കർത്താവിൻ്റെ നാമം ഈ ലോകത്തിന് പ്രസരിപ്പിക്കുന്ന ഒന്നാണ് തീരരക്തസാക്ഷികൾ അനേകം പേർ എരിഞ്ഞടങ്ങിയത് തിളച്ചു എണ്ണയിൽ എറിയപ്പെട്ടത് അവരുടെ ജീവിതത്തിൽ ഭൂമിയിൽ അവർ കരിഞ്ഞെങ്കിലും സ്വർഗത്തിൽ അവർ തേജോമയ രൂപങ്ങളായിട്ട് മാറുകയായിരുന്നു നമ്മൾ ഓർത്തിരിക്കുക നമ്മളുള്ള പ്രകാശം അന്ധകാരമാകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്നേഹിക്കാൻ പറഞ്ഞ ഒരു ദൈവത്തിൻ്റെ സ്നേഹിക്കാൻ മാതൃക നൽകുന്ന ഒരു മതം ലോകത്തിന് ഇന്ന് പ്രസക്തമല്ല എന്ന് പറയുമ്പോൾ മനുഷ്യൻ മൃഗമായി മാറുന്നു എന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ മനുഷ്യനിലെ മനുഷ്യത്വം നഷ്ടപ്പെടുമ്പോഴാണ് സ്നേഹത്തിന് ഇല്ലാതായി മാറുന്നത് ലോകത്തോട് സ്നേഹത്തെപ്പറ്റി ഏറ്റവും അധികം പറഞ്ഞ ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു ചൈതന്യം ചൈതന്യം എന്നല്ല ഒരു അധമമായ കാര്യം അത് ഏറെ വേദനാജനകമാണ് നമുക്ക് ഈ പീഡനാനുഭവ നാടുകളിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സങ്കടങ്ങളിലും കണ്ണുനീരുകളിലും വീടുകൾ നഷ്ടപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ബന്ധുക്കൾ നഷ്ടപ്പെട്ട അനേകം ക്രൈസ്തവരെ കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ആടുകളെ പോലെ തെരുവോരങ്ങളിൽ വലിച്ചെറിയപ്പെടുന്ന അനേകം ജന്മങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിച്ച് നമുക്ക് കർത്താവ് മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിന് ശക്തിയും ബലവും ആയി മാറട്ടെ നമ്മുടെ കർത്താവ് അരളി ചെയ്തിട്ടുണ്ട് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്ര സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു കർത്താവിൻ്റെ അഭിഷേകം ഏറ്റുവാങ്ങുന്ന ഓരോ ക്രൈസ്തവൻ്റെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ദരിദ്രരെ സുവിശേഷം അറിയിക്കുക ബന്ധുതർക്ക് മോചനം നൽകുക അന്തർക്ക് കാഴ്ച നൽകുക അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുക ആ ഒരു ദൗത്യത്തിൽ നമ്മൾ പങ്കുകാരാകുമ്പോൾ ക്രിസ്തു നമ്മിലൂടെ എന്നും ജീവിക്കുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ജീവിക്കുന്നു ഞാനല്ല ക്രിസ്തുവാണ് ജീവി എന്നെ ജീവിക്കുന്നതെന്ന് പൗരസപ്പവരൻ പറഞ്ഞെങ്കിൽ ഈ കാലഘട്ടത്തിൽ മറ്റൊരു ക്രിസ്തുവാകാനുള്ള വിളി നമുക്കോരോരുത്തർക്കുമുണ്ട് കുരിശുമരണങ്ങളുടെ മുമ്പ് തളരുവാനല്ല മറിച്ച് ഏത് കുരിശുമരണത്തിനും മൂന്ന് ദിവസത്തെ ആയിസേ ഉള്ളൂ തുടർന്നൊരു ശക്തമായ ഉത്ഥാനമുണ്ട് അത് സഭ എല്ലാ കാലഘട്ടങ്ങളിലും പീഡനപർവങ്ങളിൽക്കൂടെ കടന്നു പോയപ്പോൾ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ദൈവകരുണ നമുക്ക് കൂട്ടായിരിക്കട്ടെ ക്രൂശിതൻ നമുക്ക് ആശ്വാസമാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ